ഉക്രൈനെതിരെ അതിമാരകമായ ആക്രമണം നടത്തി റഷ്യ. ആണവ നയം തിരുത്തിയതിന് പിന്നാലെയാണ് ഉക്രൈനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം റഷ്യ നടത്തിയിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചിരിക്കുന്നു ഉക്രൈനെതിരെ. ഉക്രൈന്റെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ ആക്രമണമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഉക്രൈനെ തകർക്കാനായി കനത്ത ആക്രമണം ആരംഭിച്ചിരിക്കുന്നു റഷ്യ. ആദ്യമായി ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ പ്രയോഗിച്ചിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം 1000 ദിവസം പിന്നിട്ട വേളയിലാണ് റഷ്യ അവരുടെ ആണവ നയം തിരുത്തിയ തീരുമാനമെടുക്കുന്നത്. ആവശ്യമെങ്കിൽ ഉക്രൈനെതിരെ ആണവായുദ്ധം പ്രയോഗിക്കുമെന്ന് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. യൂറോപ്പ് ഒന്നാകെ ഭീതിയിലാണ്. ആണവ ഭീതി എങ്ങും ജനിപ്പിക്കുന്ന പ്രസ്താവനയാണ് റഷ്യയിൽ നിന്നുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉക്രൈനിലേക്ക് റഷ്യയുടെ കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നവംബർ മാസം 20-നോ 21-നോ ഉക്രൈനിലേക്ക് അതിഭീകരമായ ആക്രമണം റഷ്യ നടത്തുമെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ കീവിലെ അമേരിക്കയുടെ എംബസി അമേരിക്ക അടച്ചുപൂട്ടി. അമേരിക്കയുടെ എംബസി ഉദ്യോഗസ്ഥരോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ അമേരിക്ക നിർദ്ദേശിച്ചു. അമേരിക്ക മാത്രമല്ല, ഫ്രാൻസും ബ്രിട്ടനും തുടങ്ങിയ ഫിൻലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ, സ്വീഡൻ അടക്കമുള്ള രാജ്യങ്ങളും കീവിലുള്ള ഉക്രൈനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് കരുതിയിരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. വലിയ ആണവ ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം റഷ്യ മുഴക്കിയത്. 1000 ദിവസം യുദ്ധം പിന്നിട്ടതിന് പിന്നാലെയായിരുന്നു റഷ്യയുടെ നടപടി. റഷ്യയുടെ നടപടിക്ക് അടിസ്ഥാനമായ കാര്യം അമേരിക്കയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈൻ 2 ദിവസം മുമ്പ് റഷ്യയെ ആക്രമിച്ചിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ടായിരുന്നു ഉക്രൈന്റെ റഷ്യയിലേക്കുള്ള ആക്രമണം. റഷ്യയുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ തന്നെ ശക്തമായ ആക്രമണം ഇതിലൂടെ നടത്താൻ ഉക്രൈന് സാധിച്ചു. 1000 ദിവസം യുദ്ധം പിന്നിട്ട ഘട്ടത്തിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാനുള്ള അനുവാദം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉക്രൈന് നൽകിയത്. അതിന് പിന്നാലെയായിരുന്നു അതിമാരകമായ ആക്രമണം റഷ്യയിലേക്ക് ഉക്രൈൻ നടത്തിയത്. ഇതിനുള്ള തിരിച്ചടി എന്നോണമാണ് തങ്ങളുടെ ആണവ നയം തിരുത്തുന്ന തീരുമാനം റഷ്യ കൈക്കൊണ്ടത്. തിരുത്തിയ തീരുമാനത്തിന് പിന്നാലെ തന്നെ ഏത് നിമിഷവും ഉക്രൈനിലേക്ക് ഒരു ആണവായുദ്ധ പ്രയോഗം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പ് റഷ്യ നൽകുകയും ചെയ്തു. അത്തരത്തിൽ ലോകമാകമാനം, പ്രത്യേകിച്ച് യൂറോപ്പ് ഒന്നാകെ ആണവാക്രമണ ഭീതിയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് റഷ്യ ഇപ്പോൾ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഉക്രൈനെ ആക്രമിച്ചിരിക്കുന്നത്. റഷ്യയുടെ തെക്ക് ഭാഗത്തുള്ള അസ്ത്രാഖാൻ എന്ന മിലിട്ടറി റീജിയനിൽ നിന്നാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതെന്നുള്ള വിവരമാണിപ്പോൾ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിടുന്നത്. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള അതിദീർഘ മിസൈലുകളാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ. ആണവായുധം മാത്രമല്ല, മറ്റ് സ്ഫോടക വസ്തുക്കളും വഹിക്കാൻ ഈ മിസൈലുകൾക്ക് കഴിവുണ്ട്. അതിദീർഘമായ ദൂരം സഞ്ചരിക്കാനും അതുപോലെ തന്നെ ഏറ്റവും കൃത്യതയിൽ ലക്ഷ്യങ്ങളെ ഭേദിക്കാനുമുള്ള കരുത്താണ് ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ യുദ്ധം ആരംഭിച്ച ശേഷം, ഉക്രൈനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ പ്രയോഗിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു രാജ്യത്തിന് നേരെ റഷ്യ ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽ പ്രയോഗിക്കുന്നത് എന്നതുകൂടി ഈ ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ ഉക്രൈനിലേക്ക് ഒരു ആണവായുധ പ്രയോഗം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് മുന്നോടിയാണ്, ആണവായുധ ആക്രമണത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ പ്രയോഗിച്ചതെന്നുള്ള സൂചനകളും യുദ്ധ ലേഖകന്മാർ നൽകുന്നുണ്ട്. അതേസമയം റഷ്യ ആണവായുധ ഭീഷണി മുഴക്കിയതിന് പിന്നാലെ, ആണവ നയം തിരുത്തിയതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന വമ്പൻ പ്രഖ്യാപനം ഇറാനും നടത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് തന്നെയാണ് ഇത്തരമൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ഇതോടുകൂടി പശ്ചിമേഷ്യയും ആകെ ഭീതിയിലായിരിക്കുന്നു. ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പെടാപ്പാടുപെടുകയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിലേക്ക് അതിമാരകമായ ആക്രമണം ഓരോ മണിക്കൂറിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ, ഹിസ്ബുള്ളയുടെ സൈനികർ ഇപ്പോൾ ഏറെക്കുറെ തീർന്നിരിക്കുന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയില്ല. ഗാസയിൽ ഹമാസ് ഏറെക്കുറെ പൂർണ്ണമായും തീർന്നു.
ലെബനനിൽ ഹിസ്ബുള്ളയും തീരുന്നു. ഇറാന്റെ ഏറ്റവും അടുത്ത പ്രോക്സികളായിട്ടുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ എല്ലാം തന്നെ അന്ത്യം കാണുന്ന സാഹചര്യമാണ് പശ്ചിമേഷ്യയിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെതിരെ പകവീട്ടാൻ ഇപ്പോൾ ഇറാൻ തുനിഞ്ഞിറങ്ങുന്നത്. ഇസ്രായേലിനോട് നേരിട്ട് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് ഇറാന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചതിപ്രയോഗം നടത്തണം, കഠിന പ്രയോഗം നടത്തണം. അതിന് ഏറ്റവും അനിവാര്യമായതും ഏറ്റവും യോജിച്ചതും ആണവായുധമാണ്. ആണവായുധ പ്രയോഗം ഇസ്രായേലിനെതിരെ നടത്താൻ ഇറാൻ തുനിഞ്ഞിറങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഇറാന് ആണവായുധം നിർമ്മിക്കാൻ കഴിയുമെന്ന വമ്പൻ ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭരണാധികാരികൾ മുഴക്കിയത്. നേരത്തെ 26 ഒക്ടോബറിന് പിന്നാലെ ഇറാനിലെ പാർച്ചിയിലുള്ള ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ രഹസ്യ ഓപ്പറേഷൻ ഉണ്ടായെന്നും ആണവായുധ നിർമ്മാണത്തിനുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ താറുമാറാക്കിയെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും റഷ്യയുടെ സഹായത്തോടുകൂടി ആണവായുധം നിർമ്മിക്കാൻ ഇറാന് വെറും 24 മണിക്കൂർ മതിയെന്നുമാണ് ഇറാന്റെ പുതിയ വെളിപ്പെടുത്തൽ. എന്തായാലും റഷ്യയും ഇറാനും ആണവായുധ ഭീഷണി മുഴക്കിയതോടുകൂടി തന്നെ ലോകത്താകമാനം ഒരു 3rd ലോക മഹായുദ്ധത്തിൻ്റെ ഭീതി ജനിച്ചിരിക്കുകയാണ്. ആണവായുധം പ്രയോഗിക്കപ്പെട്ടാൽ അത് മാനവരാശിക്ക് തന്നെ വലിയ തിരിച്ചടിയാകും. ലോകത്തൊന്നാകെ ഏത് രാജ്യത്തായാലും അതിൻ്റെ പ്രതിധ്വനികളുണ്ടാകും. അത് മനുഷ്യരാശിക്ക് തന്നെ ഒരു തീരാ വേദനയും തീരാ ദുഃഖവുമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആണവായുധ പ്രയോഗം പൂർണ്ണമായും നിർത്താനുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഐക്യരാഷ്ട്രസഭയടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉക്രൈനെതിരെ ഏറ്റവും മാരകമായ ആക്രമണം റഷ്യ നടത്തിയിരിക്കുന്നത്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈനെതിരെ അവർ പ്രയോഗിച്ചിരിക്കുന്നു. കീവ് അടക്കമുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് റഷ്യ ലക്ഷ്യമിട്ടത്. ഏതൊക്കെ സൈനിക താവളങ്ങൾ ആക്രമണത്തിൽ തകർന്നു എന്നത് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിലും ഉക്രൈനെതിരെ മാരകമായ ആക്രമണം റഷ്യ തുടരുമെന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട വിവരം.